അമ്മേ കാവൽ മാലാക മാറി നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ സാത്താനെ ദൂരെ അകറ്റിടണേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ 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 ആവേ 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 മരിയ ആവേ ആവേ പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി കണ്ണുകളൊന്നടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിമല സങ്കേതം 33 ദിനങ്ങളിലൂടെ നമ്മൾ ഒരുങ്ങി നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ, ഒത്തിരി ദൈവാനുഗ്രഹം, വലിയ ദൈവിക ഇടപെടൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ ചൊരിയുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും ഈശോയെ ഈ ദിനങ്ങളിലൂടെ നിൻ്റെ കൃപകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ എല്ലാവരെയും വിമല സങ്കേതം വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും കുടുംബം ഒന്നിച്ച് ശാലോം കൂട്ടായ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായും ഒത്തിരി ദൈവകൃപകൾ ഈശോ നമുക്കായി ഈ ദിനങ്ങളിലൂടെ വർഷിക്കും തീർച്ചയായിട്ടും. നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ നിങ്ങൾക്ക് ശാലോം കൂട്ടായ്മയിലേക്ക് എഴുതി അയക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. അതിനെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ 33 ദിവസം നമ്മൾ വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും തമ്പുരാൻ്റെ ഇടപെടലുണ്ടാകും, യാതൊരു സംശയമില്ല. പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഈശോയുടെ പക്കലേക്ക് അമ്മ ചേർത്ത് വയ്ക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെയും അമ്മ ചേർത്ത് വയ്ക്കണമേ. പ്രാർത്ഥനയോടെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഇന്നിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ കൃപകളെ പരിശുദ്ധ അമ്മ വഴി നമുക്കും സ്വന്തമാക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:27 തിരുവചനം. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ശാലോം ടി വി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷ വിമല സങ്കേതം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കുടുംബങ്ങളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുന്ന ദിവസങ്ങൾ, വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ 33 ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയ സമ്മാനമായ പരിശുദ്ധ അമ്മ പുത്രനായ യേശുക്രിസ്തുവിലൂടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:27 തിരുവചനത്തിൽ നാം കേട്ടു, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മ നമുക്കേവർക്കും സ്വർഗീയ യാത്രയിൽ കരം പിടിക്കാൻ പാകത്തിന് ദൈവം പുത്രനായ യേശുക്രിസ്തു വഴി നമുക്ക് നൽകിയ സമ്മാനമാണ്. ഈ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാ നമ്മൾ ആരംഭിക്കുകയാണ് വിമല സങ്കേതം. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്.
നമ്മുടെ ആത്മീയ ജീവിതത്തെ തൊട്ടുണർത്തുന്ന സലോൺ ടി വി ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ നമുക്കേവർക്കും ഒരുമയോടെ ഒന്നിച്ച് പങ്കെടുക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ടൊരുങ്ങാം. പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുക, അമ്മയുടെ വിമല ഹൃദയത്തിൽ എനിക്കും നിനക്കും ഒരിടമുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്കിടമുണ്ട്. ആ ഹൃദയത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയാ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് വയ്ക്കും. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതങ്ങളിലേക്കും പകർന്നു നൽകുവാൻ പരിശുദ്ധ അമ്മ നമുക്കായി മധ്യസ്ഥം അപേക്ഷിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:35 തിരുവചനം, ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ്, വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ നാം ഇവിടെ ശ്രവിക്കുന്ന ഓരോ വചനങ്ങളും ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ പാകത്തിന് പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, ആത്മീയ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാൽ തീർച്ചയാ, അമ്മയുടെ കരം പിടിച്ച് നടന്നാൽ അമ്മ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ ചേർത്ത് വയ്ക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയോടും ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നടന്നെടുക്കാം പ്രാർത്ഥനയോടെ. പ്രിയമുള്ളവരെ, വിമല ഹൃദയ പ്രതിഷ്ഠ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച വലിയൊരാത്മീയ ശുശ്രൂഷയാണ്. കാരണം പരിശുദ്ധ അമ്മ സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വലിയൊരു സംരക്ഷണമാണ്. തള്ളക്കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ തൻ്റെ നീളമേലങ്കിയാൽ നമ്മളെല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നിത്യവും നമ്മളെ സഹായിക്കുന്നവള, നിത്യവും നമ്മളെ സഹായിക്കുന്നവള പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുക. വിമല ഹൃദയ പ്രതിഷ്ഠ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ശുശ്രൂഷ തന്നെയാണിത്. ഈ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒത്തിരി സഭാപിതാക്കന്മാർ, പരിശുദ്ധ മാർപ്പാപ്പമാരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ശുശ്രൂഷ കൂടിയാണിത്. നമ്മൾ ഈ 33 ദിനങ്ങളിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത്, വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള മരിയൻ വിമല ഹൃദയ പ്രതിഷ്ഠ എൻ്റെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവാണുണ്ടാക്കിയത്. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയോടൊത്തിരി ചേർന്ന് നിന്ന ഒരു മാർപ്പാപ്പയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. ഒത്തിരി സങ്കടങ്ങളിൽ, ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ചേർത്ത് പിടിച്ച മാതൃവാത്സല്യമായി പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, ഈ മരിയൻ പ്രതിഷ്ഠ കലവറ കൂടാതെ യേശുവിനെ സ്വന്തമായി നൽകുക, കലവറ കൂടാതെ ദൈവകൃപ നമ്മളിലേക്ക് പകർന്നു നൽകുകയാണ്. യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ നമ്മളെ പങ്കുകാരാക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, വലിയ കൃപയുടെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാണ്. വിശുദ്ധ 11 പി എസ് മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ യൗവനം മുതലേ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ, ഈ ശുശ്രൂഷ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു. അപ്പോൾ നോക്കിയേ, വിശുദ്ധിയുടെ പടവുകളിലേക്ക് നടന്നെടുക്കുവാനായി നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന വലിയൊരു ശുശ്രൂഷയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വിശുദ്ധ 10 പി എസ് മാർപ്പാപ്പയും ഈ ശുശ്രൂഷയെ ഒത്തിരിയധികം അനുകൂലിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്കറിയാം, വിഭജിക്കപ്പെടാത്ത സ്നേഹത്തിൻ്റെ നിറവാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം.
വിഭജിക്കപ്പെടാത്ത സ്നേഹം, ദൈവത്തിന് മാത്രമായി പ്രതിഷ്ഠിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക്, ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് നയിക്കും. കലവറയില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് വയ്ക്കും. ഇതാണ് സഭ നൽകുന്ന വലിയൊരു ഉറപ്പ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകളെക്കുറിച്ച് വിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണ വലയം നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുണ്ടാകും. അതാ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണ വലയം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ കരവലയത്തിനുള്ളിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, ഒരാനന്ദം, ഒരു സ്വാതന്ത്ര്യം, ഒരു മാതൃവാത്സല്യം, ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവീക കൃപകളാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, തെറ്റായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ വലിയൊരു സംരക്ഷണം ലഭിക്കും. ഒരു പുതിയ ജീവിത ശൈലി നമ്മിൽ രൂപപ്പെടും. അതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പുതിയ ജീവിത ശൈലി. അത് പ്രകാരമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ലേഹന്മാർ നിൽക്കുന്ന വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഭയത്തോടെ, വിറയലോടെ, പേടിയോടെ ഈശോയുടെ മരണശേഷം ഓടിയൊളിക്കുന്ന സ്ലീഹന്മാരെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഒരുമിച്ച് കൂട്ടി അവരുടെ കൂടെ ഇരുന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് പരിശുദ്ധ അമ്മ അവരെ ചേർത്ത് വയ്ക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ വചനത്തിൽ കാണുന്നു, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നു, ഇതാ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്ലീഹന്മാർ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവിന് നിറവ് ലഭിച്ച അവർ ഇതാ ഒരു പുതിയ ജീവിത ശൈലി, പുതിയ ജീവിത രീതി അവരിൽ കൈവരികയാണ്. അന്നുവരെ ഭയത്തോടെ, വിറയലോടെ ആയിരുന്നവർ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഭയപ്പെട്ടിരുന്നത്? ഈശോയെക്കുറിച്ച് പറയുവാനായിട്ടുള്ള പേടിയായിരുന്നു. ഇതാ ഉദിതനായ ഈശോയെ പ്രഘോഷിക്കുന്ന ഒരു പുതിയ ആത്മീയ ജീവിതത്തിൻ്റെ നിറവിലേക്ക്, പുത്തൻ ജീവിത ശൈലിയിലേക്ക് സ്ലേഹന്മാർ മാറുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി. പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക്, അതായത് ഒരു പുത്തൻ ജീവിത ശൈലിയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് വയ്ക്കും. മറ്റൊരു വലിയൊരു സവിശേഷത, പരിശുദ്ധ അമ്മ നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തും, ചിന്തകളെ വിശുദ്ധമാക്കും. അശുദ്ധമായ, തെറ്റായ ചിന്തകളിൽ നിന്ന്, തെറ്റായ കാഴ്ചപ്പാടുകളിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മളെ മോചിപ്പിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ചിന്താരീതികളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുവാനായിട്ട് സഹായിക്കും. പരിശുദ്ധ അമ്മയുടെയൊക്കെ ചിന്തകൾ നോക്കിക്കേ, ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകളാണ്. ഈശോ ഉദരത്തിലായിരിക്കുമ്പോൾ ഇതായി എലിസബത്തിനെ സന്ദർശിച്ച് സഹായിക്കുന്ന വലിയൊരു ഒരു ശുശ്രൂഷയുടെ കാഴ്ചപ്പാട്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ലൂക്ക 1:35 വചനം, ഇതാ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, അപ്പോൾ നമുക്ക് കൈവരുന്ന ദൈവീക കൃപകളാണ് ഇതെല്ലാം. പുണ്യത്തിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കും, അല്പം കൂടി ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക്, അല്പം കൂടി ഒരു അഭിഷേകമുള്ള, തീക്ഷ്ണതയുള്ള ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കും. അതാണ് നമുക്കറിയാം, നമുക്ക് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ അമ്മയുടെ ഒരു നോട്ടമുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും നമുക്കൊരു ശ്രദ്ധയുണ്ടാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടു ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിൽ അമ്മ ശാസിക്കും, അമ്മ ക്രമീകരിക്കും. ഇതെല്ലാം അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുണ്ടാകുന്നത്. ഇതുപോലെ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു തരും, മക്കളെ ഇന്ന ഇന്ന വഴികളിലൂടെ പോകണം കേട്ടോ, ഇന്ന കാര്യങ്ങളെ ക്രമീകരിക്കണം കേട്ടോ. അതായത് ഈശോയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ അടുപ്പിക്കും. അപ്പം അമ്മയുടെ സംരക്ഷണം
നമ്മളെ നന്മയിലേക്ക് നയിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുവാൻ ദൈവം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില നന്മകളാണ്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം ഉണ്ടാകും, ഒരു പുതിയ ജീവിതശൈലി നമ്മൾ രൂപപ്പെടും, നമ്മുടെ അരുതാത്ത ചിന്തകൾ, തെറ്റായ ചിന്തകൾ നമ്മളിൽ നിന്നും മാറും, പുണ്യങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അമ്മയുടെ സംരക്ഷണം നന്മയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കും. ഇതെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ തമ്പുരാൻ നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന നന്മകളാണ്, അനുഗ്രഹങ്ങളാണ്. ഈ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്രകാരമായിരിക്കും. 33 ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി 34 ദിനത്തിലാണ് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത്. സാധാരണഗതിയിൽ പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തിരുനാളിനോടനുബന്ധിച്ചാണ് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ ആ തിരുനാൾ കണക്ക് കൂട്ടി അതിൻ്റെ പിന്നിലേക്കൊരു 33 ദിവസങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. നമ്മൾ 15 ആം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ക്രമീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള ഒരു 33 ദിനങ്ങൾ ജൂലൈ 13 ആം തീയതി മുതൽ നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്ക ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഈ 33 ദിനങ്ങളെ 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 12 ദിനം 1-ാം ഘട്ടം. ഈ 1-ാം ഘട്ടത്തിൽ ലോകാരൂപിയിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ശുശ്രൂഷകളും പ്രാർത്ഥനകളുമാണ്. 2-ാം ഘട്ടം 12 മുതലുള്ള അടുത്ത 7 ദിനങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ ബലഹീനതകളെ, കുറവുകളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങൾ. 3-ാം ഘട്ടം അടുത്ത 7 ദിനങ്ങൾ പരിശുദ്ധ അമ്മ നമ്മളെ എപ്രകാരം ഈശോയിലേക്ക് അടുപ്പിക്കും, പരിശുദ്ധ അമ്മയ്ക്ക് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുന്നത്, ദൈവിക നന്മകളിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ എങ്ങനെ ചേർത്ത് വയ്ക്കും, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആത്മീയ ചിന്തകളിലൂടെ ഈശോ നമ്മളെ നയിക്കുന്ന 3-ാം ഘട്ടം 3-ാം 7 ദിനങ്ങൾ. അവസാനത്തെ 7 ദിനങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തു ജ്ഞാനത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് എന്നെ ചേർത്ത് വയ്ക്കുന്നതാണ് 4-ാം ഘട്ടം. ഇങ്ങനെ 4 ഘട്ടങ്ങൾ, ആദ്യത്തെ 12 ദിനം 1-ാം ഘട്ടം, പിന്നീടുള്ള 7 ദിനം 2-ാം ഘട്ടം, അടുത്ത 7 ദിനം 3-ാം ഘട്ടം, അവസാനത്തെ 7 ദിനം 4-ാം ഘട്ടം. ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ദൈവീക ചൈതന്യത്തിലേക്ക് ഈശോ നമ്മളെ നയിക്കും, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ശുശ്രൂഷകൾ ഈ വിധത്തിലായിരിക്കും ക്രമീകരിക്കുന്നത്. എല്ലാ ദിനങ്ങളിലും ജൂലൈ 13-ാം തീയതി മുതൽ 15 ആം തീയതി വരെയുള്ള ശുശ്രൂഷകൾ ശാലോൺ TV വലിയൊരു സന്തോഷത്തോടുകൂടി, വലിയൊരു ദൈവീക കൃപാവരത്തെ ദൈവജനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഈ ശുശ്രൂഷയെ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ 3 നേരങ്ങളിലായിട്ട്, 13-ാം തീയതി മുതൽ രാവിലെ 5:30 മുതൽ 6:30 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രി 9:30 മുതൽ 10:30 വരെയും ശാലോൺ TVയിലും ഒപ്പം ശാലോം യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭ്യമാണ്. ലോകത്തിലെവിടെയായിരുന്നാലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പാകത്തിന് എല്ലാവരിലേക്കും ഈ ശുശ്രൂഷ എത്തിച്ചു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളും കുടുംബമൊന്നിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമാകണം. പരമാവധി ആളുകളിലേക്ക് ഈ ശുശ്രൂഷ എത്തിച്ചു കൊടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. ഈ ശുശ്രൂഷ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസം ശുശ്രൂഷയുടെ ക്രമം ഇങ്ങനെയായിരിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പരിശുദ്ധ അമ്മയോടുള്ള ഗാനത്തോടുകൂടെ നമ്മൾ ശുശ്രൂഷ ആരംഭിച്ച് തമ്പുരാൻ്റെ വചനത്തെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മുടെ നിയോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ച് അന്ന് ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുവാനായി പരിശുദ്ധാത്മാവിനോടുള്ള ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ശുശ്രൂഷയെ മുന്നോട്ട് നയിക്കും. നമ്മുടെ 1 മണിക്കൂർ നേരത്തെ ശുശ്രൂഷയുടെ ക്രമമാണ് അച്ഛനൊന്ന് ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ദൈവ വചനത്തെ നമ്മൾ സ്വീകരിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ദൈവ കാരുണ്യത്തെ നമ്മൾ സ്വന്തമാക്കി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിച്ച് നമ്മുടെ പൊതുനിയോഗത്തെ, ഓരോ ദിവസവും നമുക്കൊരു നിയോഗം ഉണ്ടാകും, ഒപ്പം നമ്മുടെ അന്ന് ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ശുശ്രൂഷകൾ അവസാനിപ്പിക്കും. ഈ വിധത്തിലാണ് നമ്മുടെ 33 ദിനങ്ങളിലെ ശുശ്രൂഷകളെ ക്രമീകരിക്കുന്നത്. പൊതുവായിട്ട് നമ്മളിപ്രകാരം പോകുന്നു.
അതോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ ഒരു മുഴുവൻ കൊന്ത ചെല്ലുവാനായിട്ട്, നാല് ദിവ്യരഹസ്യങ്ങൾ ഉൾച്ചേർത്ത് ഒരു മുഴുവൻ കൊന്ത ചെല്ലുവാനായിട്ട് പരമാവധി ഒന്ന് പരിശ്രമിക്കണം. അത് വലിയൊരു ദൈവകൃപയിലേക്ക് നമ്മളെ നയിക്കും. രണ്ട്, നമ്മൾ ദൈവീക ജ്ഞാനത്തിലേക്ക് വളരുന്നത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും പ്രവർത്തനങ്ങളും കാണുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒരു ദിവസം ഒരു അധ്യായം വെച്ചെങ്കിലും വായിച്ചാൽ നമുക്ക് ഈ ദിവസങ്ങളിലൂടെ അത് പൂർണ്ണമായും പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്, നമുക്ക് സാധിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക. ഒപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ശുശ്രൂഷയെക്കുറിച്ച് മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ വിദേശങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ യൂട്യൂബ് ലിങ്കുകളും മറ്റുമൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പരസ്പരം ഒന്നിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. പ്രത്യേകിച്ച് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കുമ്പോൾ ശാലോം കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ശാലോം കൂട്ടായ്മയിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈ നിയോഗങ്ങൾ ഓരോന്നും ഞങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. ഒപ്പം നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിലൂടെ ഉണ്ടാകുവാനായിട്ട് നമ്മൾ ഒന്നു ചേർന്നാണ് ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി, ശാലോം കുടുംബത്തോട് ചേർന്ന് ഒരു വലിയ കുടുംബമായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായും ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ. പരിശുദ്ധ അമ്മയുടെ മക്കളല്ലേ നമ്മളെല്ലാവരും, നമ്മുടെ അമ്മയല്ലേ പരിശുദ്ധ അമ്മ. ആ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും ഈശോയുടെ പക്കലേക്ക്, സ്വർഗീയ കൃപകളിലേക്ക്, പിതാവിൻ്റെ സവിധത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും, യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, വിമലഹൃദയ പ്രതിഷ്ഠ ശാലോം ടി വിയിൽ ഈ വർഷം ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഈ വലിയൊരു ശുശ്രൂഷ ഏറ്റെടുക്കുന്ന നേരത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി പേരോട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അനേകം പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോഴും ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നതിനിടയിൽ എന്നോട് ഒരനുഭവം പങ്കുവെച്ച ഒരു കുടുംബത്തെ ഞാൻ ഓർക്കുകയാണ്. ആ ഒരു അനുഭവം ഈ ആരംഭദിനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബം, ഇതാ അവരുടെ ഏക മകൾ, അപ്പച്ചനും അമ്മച്ചിയും സങ്കടത്തോടെ തങ്ങളുടെ ഏക മകൾ ഒരു തെറ്റായ ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നു. എത്ര പറഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറുന്നില്ല. ഒരു മറ്റ് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടൊരു ബന്ധമാണ്. എത്ര പറഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറുന്നില്ല. ഇപ്പോൾ മാതാപിതാക്കൾ വലിയ സങ്കടത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ, അവരുടെ സങ്കടം ഷെയർ ചെയ്തപ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് വിമലഹൃദയ പ്രതിഷ്ഠയിൽ ഈ കുടുംബത്തെ, ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വലിയൊരു ദൈവീക ഇടപെടൽ ഉണ്ടാകുമെന്ന് ആ കുടുംബത്തെ പ്രാർത്ഥിച്ച നേരത്ത് പറയുകയുണ്ടായി. അങ്ങനെ ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഈ മകളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. 33 ദിനത്തിലെ പ്രാർത്ഥന 27 ദിനം പിന്നിട്ടപ്പോൾ 28 ദിനം രാത്രിയിൽ ഈ മകള് അവൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുവാനായിട്ട് രാത്രിയിൽ അപ്പനും അമ്മയും അറിയാതെ ഇറങ്ങിപ്പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അവളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് അവൾ സ്നേഹിക്കുന്ന ആ വ്യക്തി വന്നു. വീടിൻ്റെ പുറത്ത് റോട്ടിൽ വാഹനവുമായിട്ട് വന്നു നിൽക്കുന്നു. ഇതാ വീട്ടിൽ നിന്നും വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുവാനിറങ്ങിയ ഈ മകൾ ആ രാത്രിയിൽ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ പേടിച്ചുപോയി. പെട്ടെന്ന് പേടിച്ച് ഇവൾ കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ വിളിക്കുന്നു. മാതാപിതാക്കൾ പെട്ടെന്ന് എണീറ്റ് വന്നു. ഇവളിങ്ങനെ പോകാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സങ്കടമായി. അവൾ പറഞ്ഞു, ഞാനിങ്ങനെ പോകാൻ തുടങ്ങിയതാണ്, പക്ഷേ എനിക്ക് പോകാനായിട്ട് പറ്റണില്ല. എന്തോ കണ്ടു ഞാൻ പേടിച്ചു എന്നതിനപ്പുറം എൻ്റെ മനസ്സിൽ എനിക്ക് പോകണ്ട എന്നൊരു ചിന്ത വന്നു. അവളിത് മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, തുടർന്ന് സംഭവിച്ച കാര്യം ഇതാണ്. നീണ്ട നാളുകളായി ദേവാലയത്തിൽ പോകുവാനോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനോ യാതൊരു താല്പര്യമില്ലാതിരുന്ന ഈ മകൾ പിന്നീടുള്ള ദിനങ്ങളിൽ ദേവാലയത്തിൽ പോകുന്നു. മാതാപിതാക്കളോട് കൂടെ ദേവാലയത്തിൽ പോയപ്പോൾ ഈശോ അവളോട് സംസാരിക്കുന്നത് പോലെ ഒരു അനുഭവം അവൾക്കുണ്ടായി. പരിശുദ്ധ അമ്മ അവളുടെ കരം പിടിച്ചതുപോലെ ഒരനുഭവം അവൾക്കുണ്ടായി. തെറ്റായി ബന്ധത്തിലേക്ക് പോകല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ പ്രാർത്ഥനയിലൂടെ അവൾക്ക് ലഭിക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. പ്രിയമുള്ളവരെ, 33 ദിനത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ കഴിഞ്ഞ 34 ദിനം ഇവൾക്ക് മറ്റൊരു വിവാഹ ആലോചന കടന്നു വന്നു. വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ആലോചന നല്ല രീതിയിൽ മുൻപോട്ട് പോയി. മാതാപിതാക്കൾ ഈ മകളുടെ സമ്മതത്തോടു കൂടി, താല്പര്യത്തോടു കൂടി
അതുറപ്പിച്ചു. അങ്ങനെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു. ഇപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഈ കുടുംബം എൻ്റെ അടുത്ത് ഈ ഒരു അനുഭവം പറയുമ്പോൾ അവരെന്നോട് പറഞ്ഞാ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്, കരുത്തുണ്ട്. കാരണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മകളെ ഈശോയുടെ പക്കലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വലിയൊരു അനുഭവമാണിത്. അച്ഛനിത് പറയണമെന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ, വിമലഹൃദയ പ്രതിഷ്ഠ വലിയൊരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാട്ടോ. നിന്റെ ജീവിതത്തിൽ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് ഈ 33 ദിനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നിനക്കുണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതിനാൽ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിനക്കാവശ്യമുള്ളത് നീ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന നിയോഗങ്ങളിൽ നിനക്കാവശ്യമുള്ളത് ഫിലിപ്പീൻ 4:19 വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിനാൽ ഈ 33 ദിനങ്ങൾ പ്രിയമുള്ളവരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഏറ്റവും തീഷ്ണതയോടെ, ഏറ്റവും വലിയ ആഗ്രഹത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ ഓരോരുത്തരും പങ്കെടുക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് വലിയ ശ്രദ്ധ ചെലുത്തണം. വലിയ ദൈവാനുഗ്രഹം കടന്നു വരുന്ന നിമിഷങ്ങളായതിനാൽ തന്നെ ഒത്തിരിയധികം തിന്മയുടെ പ്രലോഭനങ്ങൾ ഇതിൽ പങ്കെടുക്കാതിരിക്കുവാനായിട്ട് നമുക്ക് കടന്നു വരും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കൂടുതൽ കരുത്ത് പ്രാപിക്കും. അവൻ കഴുകനെപ്പോലെ ചിറകടിച്ചുയരും. ആ ഒരു വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നല്ലൊരു തീരുമാനമെടുത്ത് നമ്മുടെ കുടുംബം ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ പ്രാർത്ഥന നിയോഗത്തെ ചേർത്ത് വെച്ചോ. പരിശുദ്ധ അമ്മ തീർച്ചയായും അതിൽ ഈശോയുടെ കൃപകൾ നിങ്ങളിലേക്ക് വാങ്ങിത്തരുമെന്നതിൽ സംശയമില്ല. അതിനാൽ ഏറ്റവും ശ്രദ്ധയോടെ, ഒരുക്കത്തോടെ നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാം. ഇന്നിൻ്റെ ഒരു കൊച്ച് വചനചിന്ത കൂടെ പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12:2 രണ്ടാം തിരുവചനം: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ വലിയൊരു അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹത്തോട് പറഞ്ഞ വചനമാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും നോക്കി തമ്പുരാൻ പറയുന്ന വചനമാണ്, ഇന്ന് നമ്മളോട് പറയുന്ന വചനമാണ്, നീ ഒരു അനുഗ്രഹമാ. നീ ആയിരിക്കുന്ന ഭവനത്തിൽ നിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ജീവിത പങ്കാളിക്ക്, നിൻ്റെ മക്കൾക്ക്, നിൻ്റെ മാതാപിതാക്കൾക്ക്, അനുദിന ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നീ ഒരു അനുഗ്രഹമായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവമേ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ, അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുവാൻ, എൻ്റെ ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. വീണ്ടും വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാ ദൈവത്തിൻ്റെ ചൈതന്യം അബ്രഹത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അബ്രഹത്തോട് കൂടെ ഉണ്ടായിരുന്നു. അനുഗ്രഹമാകണമെങ്കിൽ അബ്രഹത്തോട് ദൈവം പറഞ്ഞ വചനം ഇതാണ്. ഇതാ നീ ഒരു അനുഗ്രഹമാകണമെങ്കിൽ ദൈവം അബ്രഹത്തോട് അരുളി ചെയ്തു, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. 12:1 ഞാനും നിങ്ങളും അനുഗ്രഹമാകണമെങ്കിൽ പിന്നിൽ ഉപേക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈ ദിനങ്ങളിലെ ശുശ്രൂഷയിലൂടെ തമ്പുരാൻ അത് കാണിച്ചു തരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹമാകുവാൻ, പരിശുദ്ധ അമ്മ ഈശോയെ ലോകത്തിന് നൽകുവാൻ പാകത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തതുപോലെ, അനുഗ്രഹമായി തീർന്നതുപോലെ ഞാനും നിങ്ങളും അനുഗ്രഹമായിട്ട് മാറണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ദൈവമേ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ 33 ദിനങ്ങളിൽ ഒരുമയോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള വലിയ കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധിൻ
യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേറും നിൻ മുഖമിൻ ഹൃദയത്തിൻ ആനന്ദമേ. പ്രാർത്ഥനയോടെ നമ്മെ അനുഗ്രഹിക്കുവാനായി എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവികാരിണി സ്വയം നോക്കാം. സ്വയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും ആത്മാർത്ഥതയോടെ ഈ നിമിഷം ഈ സ്വയം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധനയോടെ ചേർന്ന് പാടിക്കേ. സ്വയനെ അനുഗ്രഹിക്കണേ. ആരാധന ഈശോയ്ക്ക് ആരാധന. ആരാധന 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 യേശുനാഥ. ഒരിക്കൽ കൂടി സ്വരമുയർത്തി ആരാധന. ആരാധന 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 യേശുനാഥ. നോക്കിക്കൊണ്ട് ഈശോയെ ആരാധന ആരാധന പഠിക്കേ. ഈശോയെ ഈശോയെ ആരാധന ആരാധന. ഇരു കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒരിക്കൽ കൂടി ഈശോയെ ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്ന ഹൃദയത്തിൽ ഈശോയെ സ്തുതിക്കുന്നു. ആരാധന ഈശോയെ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
യേശുവേ മഹത്വം, പരിശുദ്ധനെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കരങ്ങളൊന്നും മടിയിൽ തുറന്നു വെച്ചോ, ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് നോക്കാം. വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ കർത്താവിനെ നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. ഈശോയെ, അങ്ങയുടെ പ്രിയ മക്കളിതാ അങ്ങ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. 33 ദിനങ്ങളിലെ ഈ ശുശ്രൂഷയിൽ, വിമലസങ്കേതം എന്ന ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രിയ മക്കളിതാ ചേർന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, അമ്മ പറയുന്നതെല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുമല്ലോ. കാനായിലെ ഭവനത്തിൽ ഈശോയെ പരിശുദ്ധ അമ്മ പറഞ്ഞു അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ, അങ്ങത് ചെയ്തുവല്ലോ. അമ്മയോട് ചേർന്ന് ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കും അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. കണ്ണുകളൊന്ന് അടയ്ക്കാം. ഈ 33 ദിനങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഈശോയെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടെ അങ്ങയിലേക്ക് അടുക്കുവാൻ, ഈശോയെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അല്പം കൂടെ കൃപയുള്ള അഭിഷേകമുള്ള വ്യക്തികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ഇന്നത്തെ വചനത്തിലൂടെ ഈശോയെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ, നീയൊരു അനുഗ്രഹമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മകനെ, പ്രിയ മകളെ, യൽത്താരയിലുള്ള ഈശോ ഇതാ നിന്നെ നോക്കി പറയുകയാ, നീയൊരു അനുഗ്രഹമാണ്. സ്വർഗം നിന്നെ നോക്കി സന്തോഷിക്കുന്ന നിമിഷങ്ങൾ, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി എന്ന് സ്വർഗം നമ്മെ നോക്കി പറയുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാക്കണമേ. ഞാനായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു സാന്നിധ്യമായി മാറുവാൻ ഈശോയെന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ നിൻ്റെ കൃപകളും അഭിഷേകവും ഒരുക്കണമേ. ഈ 33 ദിനങ്ങളിലെ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ ജീവിതം കർത്താവെ അല്പം കൂടെ കൃപയുള്ളതാകുക, അഭിഷേകപൂരിതമാകുവാൻ, സ്നേഹം നിറഞ്ഞതാകുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നമുക്കെല്ലാവർക്കും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യേശ്വരയേ, ദിവ്യകാരുണ്യേശ്വരയേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ആത്മാവിന്റെ നിറവ് നൽകി അഭിഷേകമുള്ള വ്യക്തികളാക്കി ഈശോയെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നോക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈശോയുടെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിച്ച
പ്രാർത്ഥന നിയോഗങ്ങളെ നമ്മളിതാ അൾത്താരയിലേക്ക് എടുത്തു വെച്ച് ദിവികാരുണീശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഒത്തിരി പേര് പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആ നിയോഗങ്ങളെ ഇതാ ഈശോയുടെ കരുണ തുളുമ്പുന്ന ഈ അൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാ ഇപ്പോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. ഈ നിമിഷം നീ ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്, അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒഴുകിയിറങ്ങുന്ന വലിയ കൃപയുടെ നിമിഷമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് വിശ്വസിച്ച് ഇതാ നീ ഒന്ന് മനസ്സ് തുറന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് നിന്റെ നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച്, ഒരുപക്ഷേ ഈ ശുശ്രൂഷയിലേക്ക് അയച്ചു തരാൻ നീ മറന്നുപോയിട്ടുണ്ട്, സാരമില്ല. ആ നിയോഗം ഇപ്പോൾ മനസ്സിലോർത്തോ. അയച്ചു നൽകപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെ സമർപ്പിക്കുകയാണ്. കർത്താവെ, എല്ലാവരും അറിയുന്ന ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ ഈ നിമിഷം നിന്റെ നിയോഗത്തെ മനസ്സിലോർത്തേ. യൽത്താരയിൽ ഈശോയുടെ സന്നിധിയിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചേ. ഈശോയ്ക്കൊന്നും അസാധ്യമല്ല കേട്ടോ. ഈ ശുശ്രൂഷയിലേക്ക് അയച്ചു തന്ന ഏതാനും നിയോഗങ്ങൾ അച്ഛനേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ നിയോഗം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ചേർത്ത് വയ്ക്കാം. നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്നോർത്തോ. നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചോ. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി പേര് നൽകിയൊരു ഒരു നിർദ്ദേശമാണ്, ഒരു നിയോഗമാണ്, ഒത്തിരി പേരുടെ പ്രാർത്ഥന നിയോഗമാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബങ്ങൾ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഒന്ന് മനസ്സിലോർത്തേ. തൊഴിൽ മേഖല, ബിസിനസ് മേഖല, വരുമാന മാർഗങ്ങൾ, സ്വയം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മ വഴിയായിട്ട് നിന്റെ സങ്കേതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. പ്ലസ് ടു പഠനം കഴിഞ്ഞു വിദേശത്തേക്ക് തുടർ പഠനത്തിന് പോകുവാനായിട്ട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള 270 മക്കളുടെ നിയോഗങ്ങൾ സ്വയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. ഉപരിപഠനത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാനൊക്കെ ആയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മക്കൾ വിദേശങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർത്തേ സമർപ്പിച്ചേ. മനസ്സിലൊരു വചനം ഇതാ, മർക്കോസിൻ്റെ സുവിശേഷം 1:2, ഞാൻ നിനക്ക് മുൻപേ എൻ്റെ ദൂതരെ അയച്ച് നിൻ്റെ വഴികളൊരുക്കും. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ആ നിയോഗത്തെ ഒന്ന് ചേർത്ത് വെച്ചേ. വീണ്ടും ഇതാ കിഡ്നി രോഗത്താൽ വേദനിക്കുന്ന 3 നിയോഗങ്ങൾ സ്വയം കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രോഗികളുടെ മേൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലാ നിയോഗങ്ങളെയും അച്ഛനിതാ യൽധാരയോട് ദിവ്യകാരുണ്യ ഈശോയോട് ചേർത്ത് വയ്ക്കുകയാണ്. സോ ഇതിൻ്റെ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ ഇവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളുടെ മേലും വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. നമ്മുടെ നിയോഗങ്ങളാട്ടോ ഈശോയുടെ തൊട്ടടുത്തിരിക്കുന്നത്. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയൊരു നിറവ്, ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകുവാനായിട്ട് നമ്മുടെ നിയോഗങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ് കിട്ടാനായിട്ട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന ഈരടികൾ, ആത്മാവാൻ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ ഒരു പ്രകാശം വീശണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് കൂടെ ഉണ്ടാകണമേ. ഈശോയെ ഞങ്ങളിതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ പിടിച്ച് ആത്മാവാൻ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ചേർന്ന് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ ദൈവമേ വരണേ,
എല്ലാവരും പാടിക്കേ. ആഗ്രഹത്തോടെ പാടിക്കേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ പാടിക്കേ. ആത്മാവം ദൈവമേ വരണേ. എല്ലാവരും എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പ്രാർത്ഥനയോടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. സ്വയം നോക്കിക്കൊണ്ട് സ്വരമേ ഉയർത്തി ആത്മാവ ദൈവമേ. ഒരിക്കൽ കൂടി ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഉൽപ്പത്തിയുടെ പുസ്തകം 24:1 കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവരെ അനുഗ്രഹിച്ചു. കർത്താവ് എല്ലാ കാര്യങ്ങളിലും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. തീർച്ചയാണ് ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്താല് കൃപകളാല് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാനായി. നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. ഐശ്വര്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 55:10 തിരുവചനങ്ങൾ, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അത് ഭൂമിയെ നനയ്ക്കുന്നു, ഫലസമൃദ്ധമാക്കുന്നു, അതൊന്നും തിരിച്ചു പോകുന്നില്ല. അതുപോലെ കർത്താവിൻ്റെ വചനം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകളിലൂടെ അഭിഷേകമായി അനുഗ്രഹമായി ഫലം നൽകുവാൻ പാകത്തിന് കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരും ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വചനത്താൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ചേർന്ന് പാടടി ചെയ്തേക്ക് ആത്മാവ ദൈവമേ. ആത്മാവ ദൈവമേ. എല്ലാവരും ചേർന്ന് പാടടി. ശ്രമിയർത്തി ആത്മാവ ദൈവമേ വരണേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. കൃപകളാൽ വരങ്ങളാൽ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, ആത്മശക്തി നൽകണമേ, വിവേകം നൽകണമേ. ആത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ആത്മാവെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ആത്മാവായ ദൈവമേ കടന്നു വരണമേ. എല്ലാവരും ചെറുതായി ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി യാചനാരൂപത്തിൽ പിടിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആത്മാവിന്റെ നിറവ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേല്, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലയുടെ മേല്, കർത്താവേ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ മക്കളുടെ മേല്, ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും ശലോം ശുശ്രൂഷയുടെ ഭാഗമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളുടെ മേല് കർത്താവേ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ആത്മാവേ ശക്തിപ്പെടുത്തണമേ. കരങ്ങളൊന്ന് കുപ്പി പിടിച്ച് താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല. നീ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവന്, നിന്നെ അനുഗ്രഹിക്കുന്നവനാ നിന്റെ ഈശോ. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. ഈ 33 വലിയൊരു ശുശ്രൂഷയുടെ ഭാഗമാകുക. എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഈശോയെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, പ്രിയമക്കളായ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച്
ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയുടെ കരുണ തുളുമ്പുന്ന കൃപയും അനുഗ്രഹവും സ്വീകരിക്കുവാനായി അമ്മ മാതാവേ, ഞങ്ങളെ നീ യോഗ്യയാക്കണമേ, യോഗ്യരാക്കണമേ. അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ്യ ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് അമ്മേ നീ ഞങ്ങളെ ചേർത്ത് വെക്കണമേ. നമ്മൾ ആരംഭത്തിൽ പാടിയ ഘനത്തിൻ്റെ ഇരടികൾ, കന്യകമേരി അമ്മേ, അമ്മയുടെ തിരുക്കുമാരനിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങളെ അമ്മ ഒരുക്കണമേ. അമ്മയുടെ പ്രിയസുതൻ്റെ പക്കലേക്ക് ചേർത്ത് വെക്കണമേ. ഒപ്പം ഞങ്ങളുടെ നിയോഗങ്ങളെ കൂടെ അമ്മേ നീ ഈശോയുടെ സന്നിധിയിലേക്ക് എടുത്തു വെക്കണമേ. ചേർന്ന് പാടട്ടെ, കന്യകമേരി അമ്മേ. കന്യകമേരി അമ്മേ, കാവൽ മാലാഖമാരേ, നിത്യം കാത്തിടണേ, കൂടെ നടന്നിടണേ, ഈശോയിൽ ഞങ്ങളെ ചേർത്തിടണേ, ഈശോയിൽ ഞങ്ങളെ ചേർത്തിടണേ. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ നിന്നും അമ്മ ഞങ്ങൾക്കായി അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടാകണമേ. ഈശോയിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയോടെ ഇന്നിൻ്റെ നിയോഗത്തെ ഒരിക്കൽ കൂടി മനസ്സിലോർക്കാം. ഇവിടേക്ക് അയച്ചു തന്നിട്ടില്ല എങ്കിൽ സാരമില്ല, ഇപ്പോൾ നിങ്ങൾ മനസ്സിലോർത്തോ. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ആ നിയോഗങ്ങൾ നിങ്ങൾക്ക് എഴുതി അയക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇതാ ഈശോയുടെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ കരങ്ങൾ കുപ്പിപ്പിടിച്ച് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരി, നിർമ്മലരായി ജീവിച്ചിടുവാ, ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ചെയ്യേണ്ട നന്മ. വിമലഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818181 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്
അയച്ചു തരിക.